കർഷക സമരം ഡൽഹിയുടെ തെരുവുകളിൽ അഗ്നിഗോളമായി മാറുകയാണ്. കേന്ദ്ര സർക്കാർ പാസാക്കിയ കരിനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ തെരുവുകളിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മാസക്കാലമായി. അതേസമയം നിയമം പിൻവലിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്രം ഇപ്പോഴും നിലകൊള്ളുന്നത്. രാജ്യവ്യാപകമായ സമരം ചെയ്യാനാണ് കർഷകരുടെ നിലവിലെ തീരുമാനം. കർഷകരെ സമരമുഖത്തുനിന്ന് പിന്തിരിപ്പിക്കാൻ 18 അടവും കേന്ദ്രം പയറ്റിയിട്ടും കർഷകർ പിന്നോട്ടില്ലെന്ന ഉറച്ച തീരുമാനവുമായി സമരം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. നരേന്ദ്രമോദിക്ക് വിമർശനങ്ങളുടെ പെരുമഴയാണ്. ഇപ്പോഴിതാ കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കേന്ദ്രം പാസാക്കിയ കാർഷിക നിയമങ്ങൾ കുത്തക മുതലാളിമാരായ മോദിയുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണെന്നും കർഷകർക്ക് വേണ്ടിയുള്ളതല്ലെന്നും പ്രിയങ്ക തുറന്നടിച്ചു. ഉത്തർപ്രദേശിലെ കിസാൻ മഹാപഞ്ചായത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് പ്രിയങ്ക ഇങ്ങനെ ഒരു പരാമർശം ഉന്നയിച്ചത്. രാജ്യത്തെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് മോദിയുടെ സുഹൃത്തുക്കളായ കുത്തക മുതലാളിമാരാണ്. തെരഞ്ഞെടുപ്പ് നടത്തുന്നതും അവരാണ്. ഈ രാജ്യത്തെന്നാകെ കുത്തക മുതലാളിമാർക്ക് വിറ്റിരിക്കുകയാണ് മോദി, പ്രിയങ്ക പറഞ്ഞു. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ മോദിക്ക് സമയമുണ്ടെന്നും അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് കേവലം 3 കിലോമീറ്റർ മാത്രം അകലെ നിന്ന് പ്രതിഷേധിക്കുന്ന കർഷകരെ കാണാൻ സമയമില്ലെന്നും പ്രിയങ്ക മോദിക്കെതിരെ വിമർശനം ഉന്നയിച്ചു. രാഹുൽ ഗാന്ധി നിങ്ങളോടൊപ്പമുണ്ട്. രാജ്യത്തെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും പിന്തുണയുണ്ട് നിങ്ങൾക്ക്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതുവരെ കർഷകരോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കും, പ്രിയങ്ക വ്യക്തമാക്കി. ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് ശക്തമായ സാന്നിധ്യം തെളിയിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. യോഗി സർക്കാരിനെതിരെ കർഷക സമരം ആയുധമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി സഹറൻപൂരിലെ മഹാപഞ്ചായത്തിനെ അഭിസംബോധന ചെയ്തും പ്രിയങ്ക രംഗത്തെത്തിയിരുന്നു. തങ്ങളുടെ പിന്തുണ കർഷകർക്ക് എന്നറിയിച്ച പ്രിയങ്ക പ്രധാനമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. കർഷക സമരം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് കനത്ത തിരിച്ചടി തന്നെയായി മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട.